ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പുതിയൊരു നോട്ട്ബുക്കും പിന്നെ അതിൻ്റെ കോമ്പറ്റീഷനുമാണ്. ഇപ്പോൾ ജെറിമി ഹൊവാർഡ് എന്ന് പറഞ്ഞൊരു ഡേറ്റ സയൻറ്റിസ്റ്റ് ഉണ്ട്. പുള്ളി ഒരു ഫേമസ് സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നോട്ട്ബുക്ക് ലോഞ്ച് ആയിരുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോസിൽ ഈ ഡേറ്റ സയൻസിൽ നടക്കുന്ന കുറച്ച് ഇവൻറ്റ്സ് പരിചയപ്പെടുത്തുക എന്നാണ് ലക്ഷ്യം. അപ്പോൾ ഇതിൽ ഈ ഒരു നോട്ട്ബുക്ക് നമുക്ക് പരിചയപ്പെടാം. അപ്പം ഇതിൽ പുള്ളി ചെയ്തേക്കുന്ന ചെയ്ത് വളരെ റയറായിട്ടാണ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പുള്ളി ഒരു സാമ്പിൾ നോട്ട്ബുക്ക് നമുക്ക് തന്നേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് കൂടാണ്ട് പുള്ളി ജെർമി ഒരു ബിഗിനേഴ്സിന് വേണ്ടി ഒരു നോട്ട്ബുക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് ഡേറ്റാ സയൻസ് ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവർക്ക് വേണമെങ്കിൽ ഇതുവഴി നമുക്ക് ഇപ്പോൾ കേഗിൾ എല്ലാവർക്കും അറിയാവുന്ന പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് കോമ്പറ്റീഷൻ ഉണ്ട്, ഡേറ്റ സയൻസ് റിലേ, അതൊരു കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് ഡേറ്റ സയൻസ് എക്കോ സിസ്റ്റമാണ്. ഇപ്പോൾ ഇതിൽ നമ്മളിന്ന് നോക്കുന്നത് ഒരു കോമ്പറ്റീഷനകത്ത് എങ്ങനെ പങ്കെടുക്കാം, അതിൽ ഈ ഒരു ജെറിമിയുടെ ഒരു വാല്യുബിൾ ഇൻപുട്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പുള്ളി നമുക്ക് തന്നൊരു നോട്ട്ബുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ്റെ പേര് US പേറ്റന്റ് ഫ്രേസ് ആൻഡ് ടു ഫ്രേസ് മാച്ചിങ്. അപ്പോൾ ഏത് കോമ്പറ്റീഷനായാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇനീഷ്യൽ പേജിലുണ്ടാവും. അപ്പോൾ ഇതിൽ ബേസിക്കലി മീൻ ചെയ്യുന്ന, ഞാൻ ഫുൾ വായിക്കുന്നില്ല, ഞാൻ ഒരു ഓവർവ്യൂ തരാം. അപ്പോൾ ഇതിൻ്റെ ബേസിക്കലി അവർ ചെയ്യുന്ന എന്താ വെച്ചാൽ, അവർ ഡേറ്റ സെറ്റ് തരും. ആ ഡേറ്റ സെറ്റിൽ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു ഇൻട്രോ കഴിഞ്ഞിട്ട് അതിൽ ആ ഡേറ്റയിൽ അവർ ആക്ച്വലി ഇതൊരു NLP ടാസ്ക്കാണ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ടാസ്ക്കാണ്. അപ്പോൾ ഇതിൽ അവർക്ക് രണ്ട് ഫീൽഡ്സ് ഉണ്ട്. ഇപ്പം പേറ്റൻറ്റിന് വേണ്ടി കുറേ പേര് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ ആ പേറ്റൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഓൾറെഡി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മോഡലാണ് അവർ ഈ കോമ്പറ്റീഷനിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനവർ തരുന്നത് രണ്ട് ഫീൽഡാണ്, ഒന്ന് ആങ്കർ, പിന്നെ ഒന്ന് ടാർഗറ്റ്. ഇപ്പോൾ ഇത് രണ്ടും സെയിം ആണോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു മാനുവലി ഇവർ എക്സ്പേർട്സിനെ കൊണ്ട് ചെയ്ത ഒരു ഡേറ്റ സെറ്റാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആ മാനുവൽ എക്സ്പേർട്സ് ആ ഇപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് അതിനെ 0 to 1 റേഞ്ചിൽ ഒരു സ്കോർസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഉള്ള ഡേറ്റ സെറ്റിനാണ്. ഇതിൻ്റെ പുറത്ത് നമ്മളൊരു ഡേറ്റ സയൻസ് മോഡൽ ബിൽഡ് ചെയ്തിട്ട് അപ്പോൾ അത് നമുക്ക് തന്നേക്കുന്ന ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ട്രെയിനിങ് ഡേറ്റ സെറ്റ് തരും, ഒരു ടെസ്റ്റ് ഡേറ്റ സെറ്റ് തരും, പിന്നെ അതിൻ്റെ പ്രിഡിക്ഷൻ നമ്മൾ സാമ്പിൾ സബ്മിഷൻ .csv എന്ന് പറഞ്ഞൊരു ഫയൽ ജനറേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇത് കോമൺ കേഗിൾ ഫോമാറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ടത് ഈ ഫീൽഡ്സ് ആണ്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഗൈഡൻസ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സീരീസൊക്കെ ബിഞ്ച് വാച്ച് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് ഇതിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രൊഡക്റ്റീവ് ആവും എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഞാനീ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ ഫീൽഡ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ, ഇപ്പം നമ്മൾ ആങ്കറും ടെക്സ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് സെയിം ആണോ അല്ലയോ എന്നുള്ള സ്കോർ വെച്ച് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളൊരു വലിയ ഡേറ്റ ഇപ്പോൾ മാനുവലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മളൊരു പ്രോഗ്രാം വെച്ച് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത വെച്ചാൽ, നമ്മൾ ടെസ്റ്റ് വെച്ചിട്ട് ഇതിനെ ട്രെയിൻ ചെയ്യിക്കും, ട്രെയിൻ ഡേറ്റ സെറ്റ് വെച്ച് ഇതിനെ ട്രെയിൻ ചെയ്യിക്കും, സോറി, ടെസ്റ്റ് വെച്ചിട്ട് അത് വെച്ചാൽ ഈ മോഡൽ ഓവർഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ പുതിയ ഡേറ്റ, ടെസ്റ്റ് ഡേറ്റ എന്ന് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡേറ്റേനെ കൊടുക്കും. അതിനകത്ത് ആക്ച്വലി ഈ സ്കോർസ് എന്ന് പറയുന്ന ഫീൽഡ് ഉണ്ടാവില്ല, അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ആ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇന്ന് എത്ര മാറി നിൽക്കുന്നു അതിൻ്റെ ഡിഫറൻസ് ആണ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് കുറയ്ക്കണം, അതാണ് നമ്മുടെ ഈ കോമ്പറ്റീഷൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെ ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ എനിക്കൊന്നും ജൂൺ വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ജൂൺ വരെ ഉള്ള രണ്ട് മാസമുണ്ട്. അതിൻ്റെ ടൈം ലൈൻ എനിക്കൊന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്കൊന്ന് ജൂൺ വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ 84.9 ആണ് ബെസ്റ്റ്. അപ്പോൾ ഇതിനെ ഇമ്പ്രൂവൈസ് ചെയ്യലാണ് നമ്മൾ ഈ കോമ്പറ്റീഷൻ്റെ ഇത്. അപ്പോൾ ഇതിനകത്ത് പ്രൈസൊക്കെ ഉണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് പ്രൈസ് ഇതാണ്. നിങ്ങളുടെ 12,000 ഫസ്റ്റ് പ്രൈസ്, 8,000, 5,000, അപ്പോൾ അങ്ങനെ
നമുക്ക് ഇതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഓൾറെഡി കുറേ ഡിസ്കസ്, ഇപ്പം ഒന്നും അറിയാത്തവർക്ക് പോലും ഇതിനെ ഇമ്പ്രൂവൈസ് ചെയ്യാം. ഇപ്പോൾ ഡേറ്റ, വലിയ ഡേറ്റ സയൻറ്റിസ്റ്റ് ആവണം എന്നില്ല. നമ്മൾ അതിൻ്റെ ഇപ്പോൾ ഈ ഡിസ്കഷൻസിലൊക്കെ പോയി, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയം മതി ഈ ഡിസ്കഷൻസൊക്കെ ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് മൈ കോപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് സ്പേസിൽ ഒരു കോപ്പി ക്രിയേറ്റ് ആവും. അപ്പം ഞാൻ എൻ്റെ വർക്ക് സ്പേസിൽ പോവാം. അപ്പോൾ ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് തന്നെ പോവാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ മൈ സബ്മിഷൻസ് എടുക്കുക. അപ്പം ഞാൻ ഇതുവരെ ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ടില്ല. കോഡ് എടുക്കാം. കോഡ് ഇപ്പോൾ യുവർ വർക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇപ്പം ഇത് കണ്ടെങ്കിൽ ജെർമി എനിക്കൊന്ന് ഇത് 8 hours മുന്നേ ആണ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഫോർ അബ്സല്യൂട്ട് ബിഗിനേഴ്സ്. അപ്പോൾ പുള്ളി വേറൊരു നോട്ട്ബുക്കും, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്താ ചോദിച്ചാൽ, പുള്ളിയുടെ പ്രീവിയസ് ഇറ്ററേറ്റ് ലൈക്ക് എ ഗ്രാൻഡ് മാസ്റ്റർ എടുത്തിട്ട് അത് പഠിക്കുക. പുള്ളി ആക്ച്വലി അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് അപ്പോൾ കോമ്പറ്റീഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ നോട്ട്ബുക്ക് സൈതാണ്. അപ്പോൾ ഞാൻ കോപ്പി, നമ്മൾ ജസ്റ്റ് ആ മുകളിൽ കോപ്പി ആൻഡ് എഡിറ്റ് കൊടുത്താൽ മതി. ഈ എഡിറ്റ് കോപ്പി ആൻഡ് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വേർഷൻ ഇത് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നോക്കാമെങ്കിൽ, ഞാൻ ആക്ച്വലി കുറച്ച് റൺ ചെയ്തിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സേവ് ആയെന്ന് നോക്കട്ടെ. ആ ഇത് ആക്ച്വലി ഇത് നോക്കാമെങ്കിൽ ഈ ഔട്ട്പുട്ട് ഉണ്ട്. ഈ ഔട്ട്പുട്ട് സാധാരണ നോട്ട്ബുക്ക് ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് സേവ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ പുള്ളി ഇത് സാധാരണ ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ചെയ്യുന്ന എല്ലാം, ഇപ്പം ഡേറ്റ അനാലിസിസ്, ഫീച്ചർ എൻജിനീയറിങ്, പിന്നെ ഒരു എക്സിസ്റ്റിംഗ് പ്രീ ലേണിങ് ട്രാൻസ്ഫർ ലേണിങ് പ്രീ ട്രെയിൻഡ് മോഡൽസിനെ എടുത്ത് പ്രീ ട്രെയിനിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഓൾറെഡി ട്രെയിൻഡ് മോഡലിനെ നമുക്ക് ഈ ഒരു എന്താ പറയുക, ഡൗൺ സ്ട്രീം ടാസ്കിന് വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം പുള്ളി പറഞ്ഞു. ആ ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് ഔട്ട്പുട്ട് സേവ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ പുള്ളി എങ്ങനെയാണ് ഇത് ഞാൻ എഡിറ്റ് കൊടുത്തു. ഓക്കെ, ആക്ച്വലി ഇത് എഡിറ്റ് കൊടുത്ത് ഇത് ഗൂഗിൾ കോലാബ് പോലെയാണ്. ഇത് ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഒരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പണായി വരും. എന്നിട്ട് ഇതിനകത്ത് നോക്കാമെങ്കിൽ ജി പി യു വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്താണ് എഡിറ്റ് കൊടുക്കേണ്ടിയിരുന്നില്ല, എന്നാലും നോക്കാം. ഓക്കെ, പുള്ളി ആക്ച്വലി ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമുക്ക് ഫാസ്റ്റ് എഐൻ്റെ ലൈബ്രറി ലോഡ് ചെയ്യും. അപ്പോൾ ആ ഫാസ്റ്റ് എഐ ലൈബ്രറിക്കകത്ത് തന്നെ പാൻഡാസ്, നംപൈ, പ്ലോട്ട്, മാത് പ്ലോട്ട്, പ്ലോട്ട് ലിബ് എല്ലാം ഉണ്ടാവും. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ, സാധാരണ ഒരു കോമ്പറ്റീഷനിൽ എല്ലാവരും ടൈം അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഡേറ്റ അനാലിസിസിനും പിന്നെ ട്രെയിനിങ് ഇൻഫറൻസിനും. അപ്പോൾ പുള്ളി അത് കൂടാണ്ട് നമ്മളിപ്പോൾ ഒരു വാലിഡേഷൻ സെറ്റ്, വാലിഡേഷൻ സെറ്റ് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയ 3 ട്രെയിന് വാലിഡേഷൻ ടെസ്റ്റ് സെറ്റാണ്. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ടിരുന്നു ഇത് ഡേറ്റ ഓഫ് വെച്ചാൽ ആ പ്രോഗ്രാം ആ ഡേറ്റേനെ കുറേ കണ്ടു കഴിഞ്ഞാൽ അത് ആക്ച്വലി ബയസ്ഡ് ആയി പോകും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യും, 3 സെറ്റാക്കും. അപ്പം പുതിയ ഡേറ്റ കാണുമ്പോൾ നമുക്കറിയാം ആ ലോസ് കുറയുന്നുണ്ടോ എന്ന് നമുക്കറിയാം. ഈ 3 കമ്പയർ, ഇപ്പോൾ ട്രെയിനിനകത്ത് ലോസ് കുറവാണെങ്കിൽ, വാലിഡേഷനകത്ത് ലോസ് കൂടുതലാണെങ്കിൽ അത് അണ്ടർഫിറ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് ഡേറ്റ അനാലിസിസും ട്രെയിനിങ്ങും കൂടാണ്ട് ഇത് രണ്ടും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത വാലിഡേഷൻ സെറ്റ്, ഒരു നല്ല വാലിഡേഷൻ സെറ്റും പിന്നെ പലവട്ടം ഇറ്ററേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ലോസ് കുറയ്ക്കാൻ ശ്രമിക്കുക. അതിന് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പുള്ളി കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഫാസ്റ്റ് എഐൻ്റെ ഇത് ജസ്റ്റ് കൺട്രോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആവും. ഇതിനകത്ത് കുറേ ലൈബ്രറി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഫാസ്റ്റ് ഇതിൻ്റെ ഫൗണ്ടറാണ് പുള്ളി. എന്നിട്ട് ഇത് കേഗിൾ നമുക്കൊന്നിൽ ജി പി യു, ഇപ്പോൾ ഒരു കോട്ടയുണ്ട് ഈ അലൊക്കേഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലോക്കലി റൺ ചെയ്യാം. എന്നിട്ട് നമ്മളൊരു ഒരു പ്രസ് ഒരു നമുക്ക് തോന്നുന്ന ഒരു കംപ്ലീറ്റ് ഇതാവുമ്പം കേഗിളിൻ്റെ ജി പി യു യൂസ് ചെയ്യാം. ജസ്റ്റ് ജി പി യു സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വേരിയബിൾ. പിന്നെ ഡേറ്റ ലോഡ് ചെയ്യുന്നു, സാധാരണ ആ പാത്തിൽ നിന്ന് പാൻഡാസ് ഡേറ്റ ലോഡ് ചെയ്യുന്നു. പിന്നെ പുള്ളി ഹഗ്ഗിംഗ് ഫേസ് പ്രീ ട്രെയിൻ ഹഗ്ഗിംഗ് ഫേസ് ലൈബ്രറിയും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ഫീച്ചർ എഞ്ചിനീയറിംഗ് ആണ് പുള്ളി നോക്കുന്നുണ്ട്. ഇതൊരു നമ്മൾ ഡേറ്റ അനാലിസിസ് ആണ്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാർഗറ്റിനകത്ത് എത്ര ടാർഗറ്റ് വാല്യൂസ് ഉണ്ട്,
അപ്പോൾ എത്ര ഇപ്പോൾ ഇതിൻ്റെ യുണീക്ക് വാല്യൂസ് ഉണ്ട്, അത് പുള്ളി നോക്കിയിട്ട് ഇതിനകത്ത് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഫീൽഡുണ്ട്. ആക്ച്വലി ആങ്കർ, ടാർഗറ്റ്, പിന്നെ കോൺടെക്സ്റ്റ്, ഇതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇതിനെ പുള്ളി കൺകാറ്റിനേറ്റ് ചെയ്ത് ഒറ്റ ഫീൽഡാക്കുകയാണ്. അപ്പോൾ അതാണ് പുള്ളി അത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അതൊരു ഫീച്ചർ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. ആ ടെക്സ്റ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ഈ ടാർഗറ്റുമായിട്ട് ഇപ്പോൾ അത് ഒന്ന് എക്സും വൈയും ആണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ സ്കോർ എന്ന് വെച്ചാൽ എക്സും വൈയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും, അതിന് പല പല ഹിസ്റ്റോറിക്കൽ റീസൺസ് കാരണം പലരും പല പേരുകളാണ് വിളിക്കുന്നത്. ഫീച്ചേഴ്സിന് വിളിക്കും ചിലർ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് വിളിക്കും, വൈയും അങ്ങനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പം ഇവിടെ ട്രെയിനിങ്ങിൻ്റെ പുള്ളി ഇങ്ങനെ ഹഗ്ഗിംഗ് ഫേസിൻ്റെ ടോക്കണൈസറും പ്രീ ട്രെയിൻഡ് മോഡലും ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നു. ആക്ച്വലി ഫുൾ ഞാൻ വായിക്കുന്നില്ല. ഇതിൽ പുള്ളി മെത്തേഡ്സ്, ഇത് നമുക്ക് റൺ ചെയ്തിട്ട് ഇതിനെ എങ്ങനെ ട്വീക്ക് ചെയ്യാം, മീൻസ് ബേസ് കാര്യങ്ങൾ പുള്ളി ഇതിനാണ് മെയിൻലി ന്യൂ ബിഗിനേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ ടെക്നോളജിയിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. ആ ടൈം നമുക്കിവിടെ സേവ് ചെയ്യാം. അതിന് പകരം നമ്മൾ മെയിൻലി ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഇതിനെ ട്വീക്ക് ചെയ്യാനാണ്. അപ്പം എങ്ങനെ വാലിഡേഷൻ സെറ്റ് ട്വീക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ ലോസ് കുറയ്ക്കുക, അതിൻ്റെ എങ്ങനെയാണ് ആ ടെക്സ്റ്റിനെ നമുക്കിപ്പോൾ ലോവർ കേസ് ആക്കാം, പിന്നെ എങ്ങനെ ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഗാർബേജ് ഡേറ്റാസിനെ എങ്ങനെ നമുക്ക് ഔട്ട്ലയേഴ്സ് എന്ന് വെച്ചാൽ പിന്നെ ലീക്കേജ് കുറയ്ക്കുക, അങ്ങനെ കുറേ മെക്കാനിസം ഉണ്ട്. അത് എവിടെയാണ് ഡേറ്റ സയൻറ്റിസ്റ്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോട്ട്ബുക്കിൻ്റെ ഒരു ഹെൽപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ ഈ ടെക്നിക്കൽ പരമായ ടൈം നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് പുള്ളി ഒരു ടെക്നിക്ക് പുള്ളി ഇവിടെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ടോക്കണൈസ് ചെയ്തിട്ട് ടെക്സ്റ്റ് നമ്പേഴ്സ് ആക്കും, എന്നിട്ട് നമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇൻഡെക്സ് പേജ് പോലെ ഇരിക്കും. എന്നിട്ട് ആ ടെക്സ്റ്റിനെ തിരിച്ച് കിട്ടണമെങ്കിൽ ഈ ടോക്കൺ ആ വൊക്കാബുലറി വെച്ചിട്ട് അത് ഹഗ്ഗിംഗ് ഫേസ് ചെയ്തോളും, ഹഗ്ഗിംഗ് ഫേസ് ഫ്രെയിംവർക്ക് ചെയ്തോളും. പുള്ളി ഈ ഇൻഡെക്സ് വെച്ചിട്ട് ആദ്യം ഡേറ്റാ സെറ്റിനെ ടോക്കണൈസ് ചെയ്തിട്ട് ആ ടോക്കണൈസ്ഡ് ഡേറ്റാ സെറ്റിനകത്ത് ഇൻഡെക്സ് വെച്ചിട്ട് ഒരു ട്രെയിനിങ്ങും വാലിഡേഷൻ ഡേറ്റാ സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു മോഡൽ ഹഗ്ഗിംഗ് ഫേസ് എന്ന് ഒരു പ്രീ ട്രെയിൻഡ് മോഡൽ, എനിക്കൊന്നും മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഡിജിറ്റൽ ബേർട്ട് എന്ന് പറഞ്ഞൊരു പ്രീ ട്രെയിൻഡ് മോഡലാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മളത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കുറേ ടൈം എടുക്കും. പുള്ളി നമുക്ക് വേണ്ടി ഓൾറെഡി തരുന്ന കാരണം നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ആക്ച്വലി ഇതൊക്കെ റൺ ചെയ്ത് നോക്കി, റൺ ചെയ്തിട്ട് അവസാനം പുള്ളി പറയുന്നത് ഇപ്പോൾ പുള്ളി ഇത് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വരെ ഫംഗ്ഷൻസ് ആക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗെറ്റ് ട്രെയിനർ, ഗെറ്റ് മോഡൽ, അപ്പം ഇങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യാം. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ആദ്യം ചെയ്തതെല്ലാം പുള്ളി ഫംഗ്ഷൻസ് ആക്കി, അപ്പോൾ ജസ്റ്റ് ആ പാരാമീറ്റേഴ്സിനെ ട്വീക്ക് ചെയ്താൽ മതി. അപ്പം ആക്ച്വലി ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ ഞാൻ എഡിറ്റ് കൊടുത്ത കാരണം സേവ് ആയി. ഓക്കെ, ഇവിടെ നോക്കാമെങ്കിൽ ഇത് നമ്മൾ ആദ്യം കണ്ട ഡേറ്റ സെറ്റിൻ്റെ ഹിസ്റ്റോഗ്രാം വെച്ചിട്ട് പുള്ളി ഒരു മോഡൽ എടുക്കുന്നു, വാലിഡേഷൻ ഡേറ്റ സെറ്റ് ഫോം ചെയ്യുന്നു, പിന്നെ സ്പെഷ്യൽ ടോക്കൺസ്. ഇപ്പോൾ സ്പെഷ്യൽ ടോക്കൺസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റിനെ നമ്പേഴ്സ് ആക്കുന്നു, പിന്നെ നമ്മൾ നാച്ചുറൽ ലാംഗ്വേജിനകത്ത് സ്പേസസ് വരാം, പിന്നെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്. അപ്പോൾ അതിന് ഈ മെഷീൻ ലേണിങ്ങിനകത്ത് അവർ സ്പെഷ്യൽ ടോക്കൺ വെച്ചിട്ടാണ് ആ ലാംഗ്വേജിൻ്റെ സ്പെസിഫിക് ക്യാരക്ടേഴ്സിനൊക്കെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എവിടെ തുടങ്ങുന്നു എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഇതിനകത്ത് പുള്ളി ക്രോസ് വാലിഡേഷൻ ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ക്രോസ് വാലിഡേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റിനകത്ത് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ പുള്ളി സ്ട്രാറ്റജിക് ഗ്രൂപ്പ് ഫോൾഡ് എന്ന് പറഞ്ഞ് ഈ സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഞാനിത് ഇമ്പ്രൂവൈസ് ചെയ്തിട്ട് പുള്ളി കുറേ മെക്കാനിസംസ് താഴെ പറയുന്നുണ്ട് എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോസിൽ ഞാനത് ആ ഇമ്പ്രൂവൈസ് ചെയ്തിട്ട് എങ്ങനെ ഇത് സബ്മിറ്റ് ചെയ്യാന്നുള്ളത് കാണിക്കാം. മാത്രമല്ല നമ്മളെ ഒരു ഡെമോ പെൻഡിങ് ഉണ്ട്. ആക്ച്വലി ഡെമോ സഹിതം ഡെമോയ്ക്ക് ആക്ച്വലി എൻ്റെ സിസ്റ്റം ഹാങ് ആവും. അത് മാത്രമല്ല ഇത് എക്സ്റ്റെൻഷൻ ആയതുകൊണ്ട് ആ പോപ്പ് റെക്കോർഡിങ്ങിനകത്ത് വരുന്നില്ല. അപ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അടുത്ത റെക്കോർഡിങ്ങിൽ എൻ്റെ ന്യൂസ് ഫീഡർ ഡെമോ എങ്ങനെ ഞാൻ പ്രൊഡക്ഷനൈസ് ചെയ്തു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു.